നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സീസൺ അവസാന ഘട്ടത്തിൽ ലാ ലീഗിൽ ഒരു റൗണ്ട് മത്സരം ബാക്കിയുണ്ട്. പ്രീമിയർ ലീഗ് അവസാനിച്ചു കഴിഞ്ഞു. എല്ലാ പ്രധാന ലീഗുകളിലും കിരീടം ആർക്കാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും അങ്ങനെ യൂറോപ്യൻ കോമ്പറ്റീഷനുകളുടെ ഫൈനലിൽ മാത്രം ബാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആർക്കാണ് ഇത്തവണത്തെ ബാലൻ ഡിയോർ? നമ്മളൊന്ന് പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ പഴയ മട്ടിലല്ല, രണ്ട് മൂന്ന് വർഷങ്ങളായി ഇപ്പോൾ സീസൺ വൈസാണ് ബാലൻ ഡിയോർ കൊടുക്കുന്നത്. അതുകൊണ്ട് സീസൺ അവസാനിക്കുമ്പോൾ ഏതാണ്ടൊരു ധാരണയായിട്ടുണ്ടാവും ആർക്കായിരിക്കും ലഭിക്കുക എന്നതിൽ. പിന്നെ ഇത്തവണ നമുക്കറിയാവുന്ന പോലെ യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയും ഉണ്ട്. അപ്പോൾ അതിലെ പ്രകടനം കൂടി സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടും. നമ്മൾ ബാലൻ ഡിയോർ പവർ റാങ്കിങ് ഏറ്റവും പുതിയ ബാലൻ ഡിയോർ പവർ റാങ്കിങ് ഒന്ന് എടുത്തു നോക്കുകയാണ്. ഇപ്പം ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബാലൻ ഡിയോർ പവർ റാങ്കിങ്ങിൽ 20-ാം സ്ഥാനത്ത് വരുന്ന ലൗട്ടറോ മാർട്ടിനസാണ്, ഇന്റർ മിലാൻ്റെ അർജൻറ്റൈൻ സൂപ്പർ താരം. ഈ സീസണിൽ 28 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് നേടിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണക്കുകളൊക്കെ പറയുന്നത് ക്ലബിനും രാജ്യത്തിനുമായി നേടിയത് ഒരുമിച്ചാണ്. അപ്പോൾ 28 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. സിരിയയിൽ കിരീടം ചൂടി, സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിലും മൊത്തമിട്ടിട്ടുണ്ട്. ഇനി 19-ാം സ്ഥാനത്ത് മുഹമ്മദ് സലാ, ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം നോക്കുക. 30 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് സീസണിൽ സ്വന്തമാക്കിയത്. കർബാവോ കപ്പിൽ മൊത്തമിടുകയും ചെയ്തു. പിന്നെ 18-ാം സ്ഥാനത്ത് അന്റോയിൻ ഗ്രീസ്മാൻ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരത്തിൻ്റെ പേരിൽ 25 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഉണ്ടായിരുന്നത്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. UNFPയുടെ മികച്ച വിദേശ താരം, അതായത് ഫ്രാൻസിൽ നിന്ന് വിദേശത്ത് പോയി കളിക്കുന്ന താരങ്ങൾ, അതിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് ലഭിച്ചതും അന്റോയിൻ ഗ്രീസ്മാൻ ആയിരുന്നു. പിന്നെ 17-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാർഡോ സിൽവ, 12 ഗോളുകളും 13 അസിസ്റ്റുകളും. പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു, ക്ലബ് വേൾഡ് കപ്പിലും മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. പിന്നെ 16-ാം സ്ഥാനത്ത് ഇന്റർ മയാമിയുടെ ലയണൽ മെസ്സി. ശ്രദ്ധിക്കുക, അവിടുത്തെ ലീഗ് എന്ന് പറയുന്നത്, സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയാണ്. പക്ഷേ ബാലൻ ഡിയോറിന് പരിഗണിക്കുക സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഓഗസ്റ്റ് മുതലുള്ള കാര്യങ്ങളായിരിക്കും, ഈ ഓഗസ്റ്റ് വരെയുള്ളൊരു സമയത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ്സ് കപ്പിലെ പ്രകടനമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മെസ്സിക്ക് 23 ഗോളുകളും 15 അസിസ്റ്റുകളുമാണുള്ളത്. ലീഗ്സ് കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 15-ാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ ഡെക്ലാൻ റൈസ്, അദ്ദേഹം ഈ സീസണിൽ 7 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. 14-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയിനെ, 6 ഗോളുകളും 18 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രീമിയർ ലീഗിൽ മുത്തമിടുകയും ചെയ്തു. പിന്നെ 13-ാം സ്ഥാനത്ത് മാക്സ് ഹമ്മൽസ്, ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ സൂപ്പർ താരം. മികച്ച പ്രകടനമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇരു സെമി ഫൈനൽ പാദങ്ങളിൽ അടക്കം പുറത്തിരുന്നത്. പക്ഷേ യൂറോ കപ്പിനുള്ള ജർമ്മൻ ടീമിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. എന്തായാലും 4 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ. പക്ഷേ ഡിഫൻഡറാണ്, അതുകൊണ്ട് ക്ലീൻ ഷീറ്റുകളാണ് പരിഗണിക്കേണ്ടത്. 11 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 12-ാം സ്ഥാനത്ത് ബുക്കായോ സാക്ക, ആഴ്സണലിൻ്റെ യുവ സൂപ്പർ താരം. 20 ഗോളുകളും 15 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. 11-ാം സ്ഥാനത്ത് അന്റോണിയോ റൂഡിഗർ, റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡർ. അദ്ദേഹം 3 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കി. അപ്പം ഡിഫൻഡറാണ്, ക്ലീൻ ഷീറ്റ് നോക്കണം. 17 ക്ലീൻ ഷീറ്റുകൾ. ലാലിഗയിൽ മുത്തമിട്ടു, സൂപ്പർ കപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിക്കാൻ പോകുന്നു. 10-ാം സ്ഥാനത്ത് മറ്റൊരു റയൽ മാഡ്രിഡ് താരം റോഡ്രിഗോയാണ്, ബ്രസീലിയൻ യുവ സൂപ്പർ താരം. 18 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ലാലിഗയിൽ മുത്തമിട്ടു, സൂപ്പർ കപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 9-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ്, അദ്ദേഹം ആണ് ഇത്തവണത്തെയും പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ. 41 ഗോളുകളാണ് ഈ സീസണിൽ അടിച്ചു കൂട്ടിയത്. 6 അസിസ്റ്റുകളുണ്ട്. പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു, ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടു. 8-ാം സ്ഥാനത്ത് വരുന്നത് റോഡ്രിയാണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിര താരം. 11 ഗോളുകളും 15 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു, ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടു. 7-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ വെറ്ററൻ താരം ടോണി ക്രൂസ്. ക്രൂസ് ഈ പ്രായത്തിലും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. റയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിൽ അദ്ദേഹം ഒരു ചാലക ശക്തിയായി വർത്തിക്കുന്നു. 1 ഗോളും 11 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. ലാലിഗയിൽ മുത്തമിട്ടു, സൂപ്പർ കപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 6-ാം സ്ഥാനത്ത് ഹാരി കെയ്നാണ്, ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയിട്ടും അദ്ദേഹത്തിൻ്റെ ഗോളടിമേളത്തിനൊരു കുറവ് പറ്റിയില്ല. പക്ഷേ
ഇത്തവണയും അദ്ദേഹത്തിൻ്റെ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. സീസണിൽ 48 ഗോളുകൾ അദ്ദേഹം നേടി, 14 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 5-ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസിൻ്റെ ഫ്ലോറിയൻ വേർട്സ് ആണ്. ഈ സീസണിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനമാണ് ബയർ ലെവർക്യൂസൻ നടത്തിയത്, അദ്ദേഹത്തിൽ തർക്കമില്ല. അതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട് ഫ്ലോറിയൻ വേർട്സ്. 19 ഗോളുകളും 21 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ ബോണ്ടസ് ലീഗയിൽ മൊത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്ത് ഫിൽ ഫോഡനാണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം. ഇത്തവണത്തെ പ്രീമിയർ ലീഗിലെ മികച്ച താരത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. 28 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രോളിഫിക് ആയിട്ടുള്ള സീസണാണെന്ന കാര്യം കൂടി നോക്കുക. പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു, ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ, പി എസ് ജിയുടെ സൂപ്പർ താരം. അദ്ദേഹം അവിടം വിട്ട് റയലിലേക്ക് ചേക്കേറുകയാണ്. എല്ലാവർക്കും അറിയാം 50 ഗോളുകളാണ് തൻ്റെ പി എസ് ജിയിൽ നിന്ന് വിടവാങ്ങുന്ന സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. 17 അസിസ്റ്റുകളുമുണ്ട്. ലീഗ് വണ്ണിൽ മുത്തമിട്ടു, ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു, ഇനിയിപ്പോൾ യൂറോ കപ്പ് കളിക്കാൻ പോകുന്നു. ഫ്രഞ്ച് നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം തന്നെ ആരാധകന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 2-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. റയൽ മാഡ്രിഡിലേക്ക് എത്തിയതിനു ശേഷം എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 25 ഗോളുകളും 15 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ. ലാലിഗയിൽ മുത്തമിട്ടു, സൂപ്പർ കപ്പ് അടി എസ്പാനയിൽ മുത്തമിട്ടു. 1-ാം സ്ഥാനത്ത് ബ്രസീലിയൻ യുവ സൂപ്പർ താരം, റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന താരം, അതെ വിനി ജൂനിയർ. 23 ഗോളുകൾ, 11 അസിസ്റ്റുകൾ. ലാലിഗയിൽ മുത്തമിട്ടു, സൂപ്പർ കപ്പ് അടി എസ്പാനയിൽ മുത്തമിട്ടു. ഇനി കോപ്പ അമേരിക്കയിൽ സ്വാഭാവികമായിട്ടും ബ്രസീലിന്റെ മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഗോളിൻ്റെ പവർ റാങ്കിങ്, ബാലൻഡിയോർ പവർ റാങ്കിങ്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോസ് അനുസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.